നമസ്കാരം ചലച്ചി മലു ഫാൻസ്, വാട്സ്ആപ്പ് വാട്ട് ന്യൂസ്. വീണ്ടും ഒരു ന്യൂസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവെ ഞാൻ ഒരു പ്രസ് കോൺഫറൻസ് ചെയ്തറിഞ്ഞാൽ തന്നെ ഞാനൊരു വീഡിയോ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അത്രയ്ക്ക് ആവശ്യം ഉണ്ടാവാറില്ല. പൊതുവെ ഒരു പ്രസ് കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ഞാൻ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ടീം ഫോർമേഷൻ, ടീം ലൈനപ്പ് നാളത്തെ അല്ലെങ്കിൽ അടുത്ത മാച്ചിനെ കുറിച്ചാണ്. പക്ഷെ ഇന്ന് പ്രസ് കോൺഫറൻസിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾക്ക് ലാംപാർഡ് ഉത്തരം നൽകുകയുണ്ടായി. അപ്പോൾ ആ ഉത്തരം നൽകിയത് കൊണ്ട് അതിനെക്കുറിച്ച് ഒരു അനാലിസിസ് ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ലാംപാർഡ് പറയുകയുണ്ടായി, മെൻഡി ഇസ് നോട്ട് ഫിറ്റ് ഫോർ സൗത്ത് ഹാംപ്ടൺ, ചിൽവെൽ അവൈലബിൾ ആണ്, സിയച്ച് അവൈലബിൾ ആണ്, പക്ഷെ റെഡി അല്ല സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയായിട്ട്. പുളിസിക് അവൈലബിൾ ആണ്, ഹി വിൽ സ്റ്റാർട്ട്. തിയാഗോ സിൽവ അവൈലബിൾ ആണ്, പക്ഷെ കളിക്കുന്നില്ല, കാരണം ട്രാവൽ വന്നിരിക്കുന്നത് കൊണ്ട്. ആൻഡ് റൂഡിഗറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റൂഡിഗറിന് സാധ്യതയുണ്ട് ടീമിൽ കയറാൻ വേണ്ടിയിട്ട്. ആൻഡ് റീസ് ജെയിംസിന്റെയും മേസൺ മൗണ്ടിന്റെയും കോൺഫിഡൻസ് ഇംഗ്ലണ്ട് ടീമിൽ നിന്ന് തിരിച്ചു വരുമ്പോളിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകൾ കിട്ടി, പക്ഷേ ഈ അപ്ഡേറ്റിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത് എന്നുള്ളതാണ് ഈ വീഡിയോ. റൂഡിഗറിന് തിരിച്ചു വരാനുള്ള സാധ്യതകൾ കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാംപാർഡ് ഇസ് എ പ്രൊഫഷണൽ കോച്ച്. അലോൺസോന്റെ കേസ് എല്ലാവരും പറയുകയുണ്ടായി, അലോൺസോ മറ്റേ സെക്കൻഡ് ഹാഫിന്റെ പെർഫോമൻസ് മോശമായതുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ പ്രശ്നമുണ്ടായി, ഇനി അലോൺസോ അപ്പം തന്നെ ടീമിൽ നിന്ന് പോയി. അങ്ങനെയൊന്നുമല്ല ലാംപാർഡ്. അലോൺസോ മോശമായിട്ട് പെർഫോം ചെയ്തു, നല്ലോണം ജീതയും പറഞ്ഞു, പക്ഷേ ഇനി മനോഹരമായിട്ട് കളിക്കുകയാണെങ്കിൽ തിരിച്ച് ടീമിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രൊഫഷണൽ ആംഗിൾ നിന്ന് ടീമിനെ അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു കോച്ചാണ് ഫ്രാങ്ക് ലാംപാർഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹക്കീം സിയച്ചിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഹക്കീം സിയച്ചിനെ ടീമിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ഈ ഒരു സീസൺ കണ്ട വരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലാംപാർഡും കോച്ചിങ് സ്റ്റാഫും തന്റെ പ്ലെയേഴ്സിനെ ഒറ്റയടിക്ക് തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് സീസണിന്റെ തുടക്കം മാത്രമാണ്, ഇനിയുമുണ്ട് ഒരുപാട് കളികൾ. ചാമ്പ്യൻസ് ലീഗ് വരുന്നുണ്ട്, പക്ഷെ നമുക്ക് അത്യാവശ്യം എളുപ്പമുള്ള ചാമ്പ്യൻസ് ലീഗ് ഡ്രോ ആയതുകൊണ്ട് നമുക്ക് പ്ലെയേഴ്സിനെ ഇപ്പോഴത്തെ ഒരു ക്രഞ്ച് സിറ്റുവേഷനിൽ ഡെസ്പറേറ്റ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് സീസണിൽ നമ്മൾ റൂഡിഗറിനെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു, കാന്റീനെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് നമ്മൾ സാധാരണ കാണുന്ന രീതിയിൽ കാണാത്തത് കൊണ്ട് അതൊരുപാട് ടീമിനെ ബാധിക്കുകയുണ്ടായി. കാരണം നിങ്ങൾക്കറിയാലോ, ഫുട്ബോൾ ഇസ് എ ടീം ഗെയിം. ഒരു പ്ലെയർ കോൺട്രിബ്യൂട്ട് ചെയ്ത് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം ടീമിനെ എഫക്ട് ചെയ്യും. സോ ഐ റിയലി ലൈക്ക് ലാംപാർഡും തന്റെ കോച്ചിങ് സ്റ്റാഫും എങ്ങനെയാണ് പ്ലെയേഴ്സ് റിട്ടേണിംഗ് ഫ്രം ഇഞ്ചുറി അവരെ ഹാൻഡിൽ ചെയ്യണേ എന്നുള്ളത്. പുളിസിക് ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആയതുകൊണ്ട് അത്യാവശ്യം വിഷമം കൊടുത്തു. പിന്നെ കഴിഞ്ഞ ഗെയിമിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചില്ലെങ്കിലും അവസാനം കുറച്ച് നിമിഷങ്ങൾ കൊടുത്തു, പിന്നെ രണ്ട് വീക്ക് ഇന്റർനാഷണൽ ബ്രേക്ക്. നൗ പുളിസിക് ഇസ് റെഡി ടു സ്റ്റാർട്ട്. പിന്നെ ചിൽവലിനെ കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോയിൽ പറയുകയുണ്ടായി, ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഒരു പക്ഷേ സൗത്ത്ഹാംപ്ടണിനെതിരെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് കുറവായെന്നുള്ളത്. പക്ഷേ ഇന്ന് ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നു ദാറ്റ് ഹി ഈസ് അവൈലബിൾ. അത് വളരെ നല്ലൊരു കാര്യം. പക്ഷേ ചിൽവലിന്റെ ആദ്യം ഇംഗ്ലണ്ട് സ്ക്വാഡിൽ നിന്ന് തിരിച്ചു വന്നു എന്നുള്ള ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുകയുണ്ടായി 2 മാസത്തേക്ക് ഇനി ചിൽവൽ കളിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇത്രയും റൂമേഴ്സിൽ പെടാണ്ട് നമ്മൾ ഇതുപോലെ ഒഫീഷ്യൽ കൺഫർമേഷന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ഇപ്പോൾ ക്ലബിൽ നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ ചോദ്യം, ഇനി ആരൊക്കെയായിരിക്കും സൗത്ത്ഹാംപ്ടണിനെതിരെ കളിക്കാൻ ഇറങ്ങുക സ്റ്റാർട്ടിംഗ് 11 എന്നുള്ളത്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. പക്ഷേ മേസൺ മൗണ്ടിന് സ്റ്റാർട്ട് കൊടുക്കുവോ അതോ കാലം ഹഡ്സണോടോ ആയിട്ടാണോ ഒരു വിങ്ങറായിട്ട് വരുന്നത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും. എന്റെ പേഴ്സണൽ പ്രിഫറൻസ് കാലം ഹഡ്സണോടോ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഡിഫൻസീവ് പാർട്ണർഷിപ്പ് ചിൽവലിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക, കാരണം ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ വരുന്ന പ്ലെയർ ആണ്. ലാംപാർഡിന് ഉടനടി തന്നെ ഒരു പ്ലെയറിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹമില്ല. ചൊവ്വാഴ്ച നമുക്ക് സിവി ആയിട്ടുള്ള മാച്ച് ഉണ്ട്. അപ്പോൾ അവിടെ ആരെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് കാണാൻ വളരെ രസകരമായിരിക്കും. ആൻഡ് എന്തായിരിക്കും സെന്റർ ബാക്ക് പാർട്ണർഷിപ്പ്? ക്രിസ്ത്യൻസിനെ തിരിച്ചു കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടോ അതോ ടമോറി സൂമ പാർട്ണർഷിപ്പ് കാണാൻ ഇടയുണ്ടാകുമോ? പിന്നെ ഏറ്റവും വലിയ ചോദ്യം നിൽക്കുന്നു നമ്മുടെ ഗോൾ കീപ്പർ. ഡു വി സീ ദ റിട്ടേൺ ഓഫ് കെപ്പ അരിസവലാഗ? എനിക്ക് തോന്നുന്നു കെപ്പയ്ക്ക് ചാൻസ് കൊടുക്കാൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഇപ്പോൾ പ്രഷർ കുറച്ച് മാറി നിൽക്കുന്ന സമയമാണ് കെപ്പയുടെ മേലിൽ നിന്ന്. ആൻഡ് ഹി സ്ലോലി ഗെറ്റിംഗ് ബാക്ക് ഇൻ ടു ദ ഗെയിം. അതിന്റെ അർത്ഥം പുള്ളിക്കാരൻ കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കുന്നു, മനോഹരമായിട്ട് കളിക്കുന്നു എന്നുള്ളതല്ല. പക്ഷേ ഒരു പക്ഷേ സൗത്ത്ഹാംപ്ടണിനെതിരെ കെപ്പയ്ക്ക് കൊടുക്കാനുള്ള ചാൻസ് കൊടുക്കാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നു. ഇനി ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത് പ്രീ മാച്ച് അനാലിസിസ് ആയിരിക്കും. സൗത്ത്ഹാംപ്ടണിനെതിരെ ഒരു പോസിബിൾ പ്ലേയിങ് 11 ആൻഡ് ഒരു പോസിബിൾ ഗോൾ ഡിഫറൻസ് എത്ര ഉണ്ടാവും എന്നുള്ളത്, അതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും കാത്തിരിക്കുക.
ഇന്നത്തെ പ്രസ് കോൺഫറൻസിനനുസരിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഈ കോമെന്റ്സിൽ ഷെയർ ചെയ്യുക. ആൻഡ് ആസ് യൂഷ്വൽ, ബൈ ബൈ ഫ്രം ജെൽസി മലു ബാങ്ക്.